Hi friends, Agilis Commerce Inde, Pudhiyoru video ilekku ella kootukarkkum swagatham. Ee video il dissolution of partnership firms inde pudhiyoru problem aanu nammal ulpeduthirikkunnathu. Ee problemathil parayunna sthapanam avarude capital account prepare cheynathu fixed capital method ilaanu. Fixed capital method adhepole thanne fluctuating capital method idine kurichulla oru video nammal idinu munpu cheyittundu. Adinte link njan description il koduthittundu. Kootukar ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്ന കണ്ടന്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ അത് സഹായിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് പി ക്യു ആൻഡ് ആർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽസ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് പി ക്യു ആർ എന്നീ വ്യക്തികളുടെ പാർട്ണർഷിപ്പ് ഫേംസിൻ്റെ ബാലൻസ് ഷീറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവർ ഈ പാർട്ണർഷിപ്പ് ഫേംസിൽ നിന്ന് കിട്ടുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വീതിക്കുന്നത് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സ്ഥാപനത്തിലോട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർ വീതിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെയും. ഓക്കെ, ഇവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. അതായത് 25,000, 15,000, 10,000 ഇതിൻ്റെ ഈ റേഷ്യോയിലായിരിക്കണം, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റേഷ്യോയിലായിരിക്കണം ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പാർട്ണേഴ്സ് വിധിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം അത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇതിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ ആണ് ഹെഡിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് പാർട്ണേഴ്സ്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ പാർട്ണേഴ്സിൻ്റെ ബാലൻസ് ആണ് എഴുതേണ്ടത്. പിയുടെ 25,000, ക്യൂവിൻ്റെ 15,000, ആറിൻ്റെ 10,000. ഓക്കെ, ഇതാണ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടും. ഓക്കെ, ആ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് നമ്മളിവിടെ റേഷ്യോ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ സീറോസ് ഡിലീറ്റ് ചെയ്യാം. മൂന്ന് സീറോസും ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് 25:15:10 എന്ന് കിട്ടും. ഇതിന് ഇനിയും നമുക്ക് ചെറുതാക്കാം. ഫൈവ് കൊണ്ട് കോമൺ ആയിട്ട് ഇതിനെ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 25 ഫൈവ് 5 times, 15 ഫൈവ് 3 times, 10 ഫൈവ് 2 times. അപ്പോൾ നമുക്ക് 5:3:2 എന്നാണ് പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വിരിച്ച് എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബാലൻസ് ഷീറ്റിൽ ആദ്യം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് തന്നിരിക്കുന്നു, പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും. അതിനുശേഷം കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസാണ് തന്നിരിക്കുന്നത്. അത് പിയും ക്യൂവും ലയബിലിറ്റി സൈഡിലുള്ളൂ. ഇവിടെ ആറിൻ്റെ ബാലൻസ് അസറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ആറിൻ്റെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, ഈ രണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ വേണം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രോഫിറ്റ് ഷെയറിൻ്റെ റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കണം. അതിനുശേഷം ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസ് ഡ്യൂ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് പേ ഓഫ് ഉണ്ടെങ്കിൽ പേ ഓഫ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അസറ്റ്സിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, സൺഡേ കറണ്ട് അസറ്റ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, അക്രൂഡ് ഇൻകം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുകയും റിയലൈസ് ചെയ്യാൻ വേണം. ഓക്കെ, ഇത്രയുമാണ് ബാലൻസ് ഷീറ്റിൽ പറയുന്നത്. ഇതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ദ പാർട്ണേഴ്സ് ഡിസൈഡഡ് ടു ഡിസോൾവ് ദ ഫേം. പാർട്ണേഴ്സ് ഫേം ഡിസോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിക്കുന്നു. ഇവിടെ ഫിക്സ്ഡ് അസറ്റ് റിയലൈസ്ഡ് 20% മോർ ദാൻ ദെയർ ബുക്ക് വാല്യൂസ്. ബുക്ക് വാല്യൂൽ പറഞ്ഞിരിക്കുന്നതിനേക്കാഴും 20% കൂടിയ വിലക്കാണ് പാർട്ണേഴ്സ് അതിൻ്റെ ഫിക്സ്ഡ് അസറ്റ്, ഇവിടെ ഫിക്സ്ഡ് അസറ്റ് തന്നിട്ടുണ്ട്, ഈ എമൗണ്ടിൻ്റെ 20% കൂടിയ എമൗണ്ടിനാണ് ഈ ഫിക്സ്ഡ് അസറ്റ് വിറ്റിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബട്ട് കറണ്ട് അസറ്റ് റിയലൈസ്ഡ് ഓൺലി 10% ലെസ്. പക്ഷേ കറണ്ട് അസറ്റ് വിറ്റിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാഴും 10% കുറഞ്ഞ വിലക്കാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആർ സെറ്റിൽഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഓക്കെ, ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് 30,000. 10% കുറച്ചാണ് ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് പേ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 30,000 10% എന്ന് പറയുമ്പോൾ 3,000 രൂപ കുറച്ചിട്ട് 27,000 rupees ആ ക്രെഡിറ്റേഴ്സ് കൊടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ദ ഫേം ഹാഡ് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് റിയലൈസ്ഡ് 3,000. അക്കൗണ്ട്സിലൊന്നും ഉൾപ്പെടാതെ ഒരു 3,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസൊല്യൂഷൻ സമയത്ത് കണ്ടെത്തിയിരുന്നു. അത് വിറ്റപ്പോൾ ഫേമിന് 3,000 രൂപ എന്ന ഒരു ഇൻകം കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മളിത് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസിൽ പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ സമയത്തുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. അതേപോലെ ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ദ റിയലൈസേഷൻ എക്സ്പെൻസ് ടോട്ടൽ 1,000. 1,000 രൂപ റിയലൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന് ചിലവായിട്ടുണ്ട്. ഇതൊരു എക്സ്പെൻസ് ആണ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
ഇവിടെ പ്രധാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് ഇവയാണ്. ഓക്കെ, അതിൻ്റെ എല്ലാം ബാലൻസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 25,000, 15,000, 10,000, അതേപോലെ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ ബാലൻസ് എടുത്ത് എഴുതണം. അതിനുശേഷം ക്യാഷ് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഒരു ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ണർഷിപ്പ് ഫേംസ് തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ട്സ്, അതിലൊന്ന് റിയലൈസേഷൻ അക്കൗണ്ടാണ്, രണ്ടാമത്തെ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാണ്, കറണ്ട് അക്കൗണ്ടും കൂടി വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ക്യാഷ് അക്കൗണ്ട്, ഇത്രയും അക്കൗണ്ട്സ് ആണ് പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ക്യാഷ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമ്മൾ എടുത്തെഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ആദ്യമായി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഡോട്ട് ഓൺ എന്ന് എഴുതി, പിയുടെ ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 25,000 ആണ്. 25,000 പിയുടെ കോളത്തിൽ എഴുതി. അതേപോലെ തന്നെ ക്യൂവിൻ്റെ ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 15,000 ആണ്, 15,000 രൂപ. ഓക്കെ, ആറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 10,000 ആണ്. ഓക്കെ, അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതി. ഇതിന് ശേഷം നമ്മൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് പിയുടെ 2,000 ക്യൂവിൻ്റെ 8,000 ആണ്. ഓക്കെ, ആറിൻ്റെത് 8,000 അസറ്റ്സ് എല്ലാം തന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, നമ്മൾ ഈ അടിസ്ഥാനത്തിൽ വേണം ഇതിൻ്റെ ബാലൻസ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള എഴുതുന്നു, ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എഴുതി, പിയുടെ 2,000 ആണ് അത് എഴുതി, അതേപോലെ തന്നെ ക്യൂവിൻ്റെ 8,000 ആണ് അത് അതും എഴുതി. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് എഴുതിയിട്ട് ആറിൻ്റെ എമൗണ്ട് അസറ്റ് സൈഡിൽ കിടക്കുന്ന 8,000 എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഇട്ട് വിചാരിക്കുന്നു ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതെല്ലാം ക്രെഡിറ്റ് സൈഡ് ഓപ്പൺ ചെയ്തു, അതേപോലെ തന്നെ ഡെബിറ്റ് ബാലൻസ് ഉള്ള ആറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഇവിടെ 10,000 ആണ്. ഇത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. നോക്കാം, ഇവിടെ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതി 10,000 രൂപീസ് ഡെബിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ റിസർവ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുക്കണം. റിസർവ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അത് ആദ്യം നമ്മൾ വീതിക്കണം. നമുക്ക് നോക്കാം, ഇവിടെ ജനറൽ റിസർവിൻ്റെ എമൗണ്ട് ആയിട്ട് 10,000 രൂപീസ് ആണ് തന്നിരിക്കുന്നത്. ഇത് പ്രോഫിറ്റ് ഷെയർ ഇൻ റേഷ്യോയിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇവിടെ വീതിക്കേണ്ടത്, ഇത് വീതിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ രണ്ടാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് റിസർവ് എന്ന് എഴുതി. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് ജനറൽ റിസർവ് എന്ന് എഴുതാം, 10,000 രൂപീസ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, അതിവിടെ നമുക്ക് കണ്ടുപിടിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 5:3:2 എന്ന് വെച്ചാൽ പിക്ക് 5, ക്യൂവിന് 3, R 2. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഇവിടെ 5+3+2=10 ആണ്. ടോട്ടൽ പ്രോഫിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ 5 പാർട്സ് പിക്ക്, 3 പാർട്സ് ക്യൂവിന്, 2 പാർട്സ് ആറിന്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഷെയർ ഓഫ് പി കണ്ടുപിടിക്കുന്നത് നോക്കുക. ഇവിടെ ടോട്ടൽ എമൗണ്ട് 10,000 രൂപീസ് ആണ്. 10,000 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ 5 പാർട്സ് ആണ് ആർക്കുള്ളത്, പിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് 5,000 രൂപ കിട്ടും പിയുടെ ഷെയർ. ഓക്കെ, അതേപോലെ ഷെയർ ഓഫ് ക്യൂ വരാൻ നേരത്ത് 10,000/10 × 3. ഓക്കെ, അപ്പോൾ നമുക്ക് 3,000 രൂപീസ് കിട്ടും. ഓക്കെ, അതേപോലെ ആർ വരാൻ നേരത്ത് 10,000/10 × 2. 10,000 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ 2 പാർട്സ് ആർക്കാണ്, ആർക്ക്, ആറിന്. ഓക്കെ, അപ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടും. ഇതാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിൻ റേഷ്യോ അനുസരിച്ച് റിസർവിനെ വിധിക്കുമ്പോൾ കിട്ടുന്നത്. ഈ എമൗണ്ട് ബിയുടെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യൂയുടെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം, ആറിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യണം, കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ജനറൽ റിസർവ് എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ബിയുടെ കോളത്തിൽ നമ്മൾ കണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് 5,000, ക്യൂവിൻ്റെ കോളത്തിൽ 3,000, ആറിൻ്റെ കോളത്തിൽ 2,000. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട്സിൻ്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അതിനുശേഷം റിസർവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിക്കുക. ഇതിനുശേഷം നമ്മൾ ബാക്കിയുള്ള അക്കൗണ്ട്സ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ഉള്ള അക്കൗണ്ട്സ് നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും ഐറ്റംസ് ഇവിടെ എടുത്തു കഴിഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, ജനറൽ റിസർവ്. ഇതിനുശേഷം ബാക്കിയുള്ള 3 ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസസ് ഡ്യൂ,
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ അസറ്റ് സൈഡിൽ ആർസ് കറണ്ട് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള അസറ്റ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് ക്രെഡിറ്റേഴ്സ് 30,000, എക്സ്പെൻസ് ഡ്യൂ 3,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2,000. ഇത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് അസെറ്റ്സ് ആണ്. അസെറ്റ്സ് എല്ലാം റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെ, അതിൽ ഒന്നാമത്തത് ഫിക്സഡ് അസെറ്റാണ്, അത് 45,000. സൺഡ്രി കറണ്ട് അസെറ്റ് 40,000. അക്രൂഡിങ്ങും 2,000. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങാവൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് ഫിക്സ്ഡ് അസെറ്റ്സ് റിയലൈസ്ഡ് 20% മോർ ദാൻ ദെയർ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിനേക്കാളും 20% ഉയർന്ന വിലയ്ക്കാണ് ഫിക്സ്ഡ് അസെറ്റ് വിറ്റിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് കണ്ടെത്തണം. നമുക്ക് നോക്കാം, ഇവിടെ മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് എഴുതി കാൽക്കുലേഷൻ ഓഫ് റിയലൈസ്ഡ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസെറ്റ്. ഓക്കെ, ഫിക്സ്ഡ് അസെറ്റിൻ്റെ റിയലൈസ്ഡ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫിക്സ്ഡ് അസെറ്റ് ബാലൻസ് ഷീറ്റ് എമൗണ്ട് ഇവിടെ 45,000 ആണ്. അവർ പറയുന്നത് 20% ഓഫ് ഫിക്സ്ഡ് അസെറ്റ് കൂടിയാണ് അത് വിറ്റിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് അസെറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് 45,000 ആണ്. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് 9,000 രൂപ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9,000 രൂപ എന്നാണ് കിട്ടുന്നത്. ആ 9,000 രൂപ ഇവിടെ കാണിക്കുക. ഓക്കെ, 9,000 രൂപ കാണിച്ചിട്ട് മൊത്തം അപ്പം 54,000 രൂപീസിനാണ് ഫിക്സ്ഡ് അസെറ്റ് റിയലൈസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് അസെറ്റിൻ്റെ വിലയുടെ 20% കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് അസെറ്റിൻ്റെ യഥാർത്ഥ വില 45,000 ആണ്. 45,000 20% എന്ന് പറയുമ്പോൾ 9,000 രൂപയാണ്. ഈ 9,000 രൂപ കൂടി എന്ന് വെച്ചാൽ 45,000 കൂടി 9,000 കൂടി കൂട്ടി 54,000 രൂപയ്ക്കാണ് ഫിക്സ്ഡ് അസെറ്റ് റിയലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ എമൗണ്ട് വേണം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലെ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കാം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ ഫിക്സ്ഡ് അസെറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫിക്സ്ഡ് അസെറ്റ് കാണിക്കുക. ഓക്കെ, 20% കൂടിയ വിലയ്ക്കാണ് വിറ്റെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ 54,000 രൂപ കാണിക്കണം ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, 45,000 രൂപ ഫിക്സ്ഡ് അസെറ്റ് 20% കൂട്ടി 54,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. ഓക്കെ, ക്യാഷ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി 54,000 രൂപ ക്രെഡിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി 54,000 രൂപ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി 54,000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് അസെറ്റ് എന്ന് കാണിക്കുക എഫ് എ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കറണ്ട് അസെറ്റ് ആണ്. നോക്കുക, ബട്ട് കറണ്ട് അസെറ്റ് റിയലൈസ്ഡ് ഓൺലി 10% ലെസ്. 10% കുറഞ്ഞ വിലയ്ക്കാണ് കറണ്ട് അസെറ്റ് റിയലൈസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ കാണിക്കണം, വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വർക്കിംഗ് നോട്ട് എഴുതി കാൽക്കുലേഷൻ ഓഫ് റിയലൈസ്ഡ് വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. അതിനുശേഷം കറണ്ട് അസെറ്റിൻ്റെ ബാലൻസ് ഷീറ്റ് എമൗണ്ട് 40,000 എഴുതി. ഇതിൽ നിന്ന് ലെസ് 10% ഓഫ് കറണ്ട് അസെറ്റ്. ഓക്കെ, 10% ഓഫ് കറണ്ട് കറണ്ട് അസെറ്റിൻ്റെ 10% കുറച്ചുള്ള എമൗണ്ടിലാണ് റിയലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 40,000 × 10/100. ഓക്കെ, 40,000 × 10/100 എന്ന് പറയുമ്പോൾ നമുക്ക് 4,000 രൂപ എന്നാണ് കിട്ടുന്നത്. ഈ എമൗണ്ട് കുറച്ചിട്ട് വരുമ്പോൾ നമുക്ക് 36,000 രൂപീസിന് കിട്ടും. 36,000 രൂപ. ഈ 36,000 രൂപയ്ക്കാണ് കറണ്ട് അസെറ്റ് റിയലൈസ് ചെയ്യുന്നത്. 40,000 രൂപയായിരുന്നു അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന എമൗണ്ട്. 10% അതിൻ്റെ വാല്യൂ കുറച്ച് 36,000 രൂപയ്ക്കാണ് കറണ്ട് അസെറ്റ് റിയലൈസ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഈ 36,000 രൂപ നമ്മൾ ക്യാഷ് എന്ന് എഴുതി റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ സൺഡ്രി കറണ്ട് അസെറ്റിൻ്റെ വാല്യൂ 40,000 ആണ്. ഇത് റിയലൈസ് ചെയ്ത വാല്യൂ ക്യാഷ് എന്ന് എഴുതുക, വേണമെങ്കിൽ കറണ്ട് അസെറ്റിന് സി എ എന്ന് കൊടുക്കുക, കറണ്ട് അസെറ്റ്. ഓക്കെ, നമുക്ക് 36,000 രൂപ ക്യാഷ് എന്ന് എഴുതി ഇവിടെ ക്രെഡിറ്റ് ചെയ്തു റിയലൈസേഷനായി. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി 36,000 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി 36,000 രൂപ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇവിടെ റിയലൈസേഷൻ എന്ന് എഴുതി ബ്രാക്കറ്റിൽ കറണ്ട് അസെറ്റ് 36,000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി 36,000 രൂപ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ആ സെറ്റിൽ ഡെറ്റ് ഡിസ്കൗണ്ട് ഓഫ് 10%. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ 10% കുറച്ചാണ് സെറ്റിൽ ഓഫ് ചെയ്തിരിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, നമുക്കിതെങ്ങനെ നോക്കാം ഫ്രണ്ട്സ്. നമ്മൾ അടുത്ത വർക്കിംഗ് നോട്ട് എഴുതുക കാൽക്കുലേഷൻ ഓഫ് സെറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇവിടെ ബാലൻസ് ഷീറ്റ് എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് തന്നിരിക്കുന്നത് 30,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ 10% കുറച്ചിട്ടാണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം 30,000ത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് 3,000 രൂപ കിട്ടും. ഓക്കെ, ഈ 30,000ത്തിൽ നിന്ന് 3,000 കൊടുക്കുമ്പോൾ 27,000 രൂപയാണ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത്
സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കിംഗ് നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് നോട്ട്സ് എഴുതി വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടത്. അതിന് പ്രത്യേകം നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് തന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് 30,000 ആണ്. അതിൻ്റെ 10% കുറച്ചാണ് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്ത് ഒഴിവാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 30,000 ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, അതിൻ്റെ 10% വരുമ്പോൾ 3,000, അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 27,000 റുപ്പീസ് എന്ന് കിട്ടും. ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതി നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതി ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ 30,000 രൂപ ക്രെഡിറ്റേഴ്സിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതി, ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സ് ഒന്ന് കാണിക്കാം. ഓക്കെ, 27,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി 27,000 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി 27,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതുക, ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതി. ഓക്കെ, എമൗണ്ട് 27,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, പിന്നീട് പറയുന്നത് ദ ഫേം ഹാഡ് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് റിയലൈസ്ഡ് ₹3,000. ഒരു അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അസറ്റാണ്, അത് റിയലൈസ് ചെയ്തപ്പോൾ 3,000 രൂപ കിട്ടി. അപ്പോൾ ഇത് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്യുക, അതിനുശേഷം ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ഡെബിറ്റും ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതേപോലെ തന്നെ ഇവിടെ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കാണിച്ച് ആ 3,000 രൂപ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനുശേഷം ഈ ക്യാഷ് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതിയ 3,000 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതി ഈ 3,000 രൂപ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ റിയലൈസേഷൻ എന്ന് എഴുതി. ഓക്കെ, അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് UI എന്ന് എഴുതുകയാണ്. ഓക്കെ, 3,000 രൂപീസ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ ദ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് കൊണ്ടുണ്ട്. ദ റിയലൈസേഷൻ എക്സ്പെൻസ് ടോട്ടൽ ₹1,000, 1,000 രൂപ റിയലൈസേഷൻ എക്സ്പെൻസ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് നേടി എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വേണം. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കാണിക്കുക റിയലൈസേഷൻ എക്സ്പെൻസ്. ഓക്കെ, ഇതിനുശേഷം 1,000 രൂപയാണ് ടോട്ടൽ പറയുന്നത്. അപ്പോൾ 1,000 രൂപ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി 1,000 രൂപ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി റിയലൈസേഷൻ എക്സ്പെൻസ് RE എന്ന് ഞാൻ ഷോർട്ട് ഫോം കൊടുക്കുന്നു. ഓക്കെ, 1,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയാത്ത എന്തെങ്കിലും അസറ്റ്സോ ലയബിലിറ്റിയോ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കിടപ്പുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഫിക്സഡ് അസറ്റ് നമ്മൾ റിയലൈസ് ചെയ്തു, അതേപോലെ തന്നെ സൺഡ്രി കറണ്ട് അസറ്റും റിയലൈസ് ചെയ്തു. ഇവിടെ അക്രൂഡ് ഇൻകം എന്നുള്ളൊരു എമൗണ്ട് കിടപ്പുണ്ട്, ആ എമൗണ്ട് റിയലൈസ് ചെയ്തില്ല, ഒരു അസറ്റാണ്, അത് റിയലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ റിയലൈസ് ചെയ്തു, ബാക്കി എക്സ്പെൻസ് ഡ്യൂയും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കിടപ്പുണ്ട്. ഓക്കെ, ഈ രണ്ട് ലയബിലിറ്റിയും സെറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ലയബിലിറ്റീസ് സെറ്റ് ഓഫ് ചെയ്യും, അസറ്റ് റിയലൈസ് ചെയ്യാൻ വേണം. ഓക്കെ, നമ്മൾ ആദ്യം അസറ്റ് റിയലൈസ് ചെയ്യാം. ഇവിടെ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞത് ഈ 2,000 രൂപയാണ്. അത് നമ്മൾ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് തന്നെ എഴുതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്രൂഡ് ഇൻകം എന്ന് തന്നെ കാണിക്കുക. ഓക്കെ, ആ എമൗണ്ട് തന്നെ, പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ തന്നെ ആ എമൗണ്ട് തന്നെ ക്യാഷായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്രൂഡ് ഇൻകത്തിനെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞില്ലെങ്കിലും നമ്മളത് റിയലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്ന് വെച്ചാൽ ഫേം ഇനി പ്രവർത്തിക്കുന്നില്ല, ഫേമിൽ ഇനി ഒരു അസറ്റും ബാലൻസ് നിൽക്കത്തില്ല, ഉള്ള അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്യും, അതേപോലെ തന്നെ ലയബിലിറ്റീസ് എല്ലാം സെറ്റ് ഓഫ് ചെയ്യും. എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് പറയാറുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ല എങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ അസറ്റ്സ് റിയലൈസ് ചെയ്യുകയും ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു, ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് റിയലൈസേഷൻ എഴുതി ഡെബിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി. ഓക്കെ, ഇവിടെ അക്രൂഡ് ഇൻകം എന്ന് കാണിച്ചു, എന്നിട്ട് ആ 2,000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻസ് ഡ്യൂയും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുമാണ്. ഇത് ലയബിലിറ്റിയാണ്, ഇത് കൊടുത്തു തീർക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നതിൽ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്സ് എല്ലാം എഴുതുന്നത്, അപ്പോളിവിടെ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ട് എമൗണ്ട് കൂടി ഒന്നിച്ച് ചെയ്താൽ മതി. അപ്പോൾ 3,000 + 2,000 3,000 2,000 കൂടി, ഈ 3,000 ഉം 2,000 കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ₹5,000 ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം 3,000 രൂപ എന്തിൻ്റെയായിരുന്നു, എക്സ്പെൻസ് ഡ്യൂ തന്നെയാണ്, അതേപോലെ തന്നെ 2,000 രൂപ ബാങ്ക് ഓഡിയുടെ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഈ ₹5,000 ക്യാഷ് എന്ന് എഴുതി റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതി 5,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം.
realization നേടി അവിടെ 3000 plus 2000 ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ് നിർബന്ധമില്ല ഓക്കേ ഇവിടെ എക്സ്പെൻസ് ഡ്യൂ അതേപോലെ തന്നെ ബിഒഡി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഓക്കേ 5000 റുപ്പീസ് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു ഓക്കേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇതിനു ശേഷം ഓരോ അക്കൗണ്ട് ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം നോക്കാം ആദ്യമായി നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക റിയലൈസേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിലാണ് കൂടുതൽ കിട്ടുന്നത് ഇവിടെ 1,30,000 റുപ്പീസ് എന്നാണ് കിട്ടുന്നത് ഓക്കെ ഈ ക്രെഡിറ്റ് സെയിലാണ് കൂടുതൽ രണ്ട് ആ എമൗണ്ട് രണ്ട് സൈഡിൽ നമ്മൾ എഴുതും ഓക്കെ 1,30,000 റുപ്പീസ് ഇതിനുശേഷം ഈ കുറവുള്ള സ്ഥലത്ത് നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കാൻ നേരത്തെ നമുക്ക് കിട്ടുന്നത് 10,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് 10,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാണ് വീതിക്കേണ്ടത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാപിറ്റൽ എന്ന് എഴുതും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുക അത് കഴിഞ്ഞിട്ട് ആദ്യം പി പിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 10,000 ഇൻറ്റു ഓക്കെ 5:3:2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അപ്പോൾ ഇവിടെ പിയുടെ ഷെയർ 5 ആണ് അപ്പോൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 10 ഈക്വൽ പാർട്സ് ആവും അതിനെ ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5,000 റുപ്പീസ് കിട്ടും 5,000 ഓക്കെ അതേപോലെ തന്നെ ക്യൂ ക്യൂവിൻ്റെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ 10,000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 3 ഒക്കെ നമുക്ക് 3,000 റുപ്പീസ് കിട്ടും ഓക്കെ അതേപോലെ തന്നെ പിന്നെ ആറാണ് ആറിൻ്റെ ഇതേപോലെ 10,000 ഡിവൈഡഡ് ബൈ 10 10,000-നെ 10 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിൽ രണ്ട് ഭാഗം ആർക്കാണ് ആറിനാണ് ഓക്കെ അപ്പോൾ നമുക്ക് 2,000 രൂപ കിട്ടും ഓക്കെ അപ്പോൾ ഈ ടോട്ടൽ ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ 10,000 ആയിട്ട് ഇവിടെ വരുന്നത് ഓക്കെ സപ്പോസ് ലോസ് ആണ് വരുന്നതെങ്കിൽ ഈ സൈഡിലാണ് ഇവിടെ ഈ സൈഡ് കൂടുതലും ഇവിടെ കുറവാണ് ലോസ് ആണ് വരുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത് അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലോട്ടാണ് ഇത് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കണം ഓക്കെ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് കാണിക്കണം അപ്പോൾ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് പി ക്യു ആറിൻ്റെ എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് റിയലൈസേഷൻ എന്ന് എഴുതിയിട്ട് ഓക്കെ റിയലൈസേഷൻ എന്ന് എഴുതിയിട്ട് 5,000 പിയുടെ കുളത്തിൽ ക്യൂവിൻ്റെ കുളത്തിൽ 3,000 ഓക്കെ ആറിൻ്റെ കുളത്തിൽ 2,000 ഓക്കെ ഇതിനുശേഷം നമ്മൾ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യുന്നത് പിയുടെ കുളമാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 2,000 5,000 അപ്പോൾ 12,000 റുപ്പീസ് ആണ് പിയുടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ടോട്ടലായിട്ട് വരുന്നത് അത് രണ്ട് സൈഡിൽ നമ്മൾ എഴുതി 12,000 റുപ്പീസ് ഓക്കെ അതിനുശേഷം അപ്പം നോക്കുക പിയുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 12,000 ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് ഈ എമൗണ്ടിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ഓക്കെ അതുകൊണ്ട് നമ്മളിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി ഈ ബാലൻസ് ഈ 12,000 രൂപ കാണിക്കുക ഓക്കെ എന്താ പറഞ്ഞത് ഇവിടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് അതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഈ 12,000 രൂപ ഡെബിറ്റ് ചെയ്യണം ഓക്കെ ഇതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ബാലൻസ് ഈ വരുന്ന ഈ പിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണിത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ക്യൂവിൻ്റെ അക്കൗണ്ടാണ് ക്യൂവിൻ്റെ അക്കൗണ്ടിലും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഉള്ളൂ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ഇല്ല ഓക്കെ അപ്പോൾ ക്യൂവിൻ്റെ അക്കൗണ്ട് നമ്മളിവിടെ ടോട്ടൽ ചെയ്യുമ്പം നമുക്ക് 14,000 റുപ്പീസ് കിട്ടും 14,000 രൂപ ഓക്കെ ഈ 14,000 രൂപ നമ്മൾ ഇവിടെ അതേപോലെ എഴുതുക ക്രെഡിറ്റ് സൈഡിലും ഓക്കെ ഇവിടെ ബാലൻസ് ഒന്നും ഇല്ലാത്ത കാരണം അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടും 14,000 രൂപ ഈ 14,000 രൂപ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ആറിൻ്റെ അക്കൗണ്ടാണ് ആറിൻ്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിലും ഉണ്ട് എമൗണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറവാണ് ഡെബിറ്റ് സൈഡിൽ കൂടുതലാണ് അപ്പോൾ ഈ കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതുക 8,000 രൂപയാണ് ഓക്കെ 8,000 രൂപ ഈ 8,000-നകത്തു നിന്ന് ഈ 4,000 കുറയ്ക്കാൻ നേരത്ത് ബാക്കി 4,000 റുപ്പീസ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് ഇതും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാൻ കാണിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓക്കെ പ്രീറ്റ് എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് ക്യാപിറ്റൽ എന്ന് എഴുതി അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കറണ്ട് ക്യാപിറ്റൽ എന്ന് എഴുതി ഓക്കെ കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി ഈ 12,000 രൂപ പിയുടെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ക്യൂവിൻ്റെ കേസിൽ അതേപോലെ തന്നെയാണ് കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റിൽ വന്നുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 14,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ ആറിൻ്റെ കേസിൽ ക്രെഡിറ്റ് സൈഡിലാണ് അതിൻ്റെ ബാലൻസ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഓക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 4,000 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് ക്യാപിറ്റൽ എന്ന് എഴുതി ആറിൻ്റെ കുളത്തിൽ 4,000 രൂപ ഡെബിറ്റ് ചെയ്യണം ഓക്കെ അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക അവിടെ ആദ്യം പിയുടെ അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ 25,000 പ്ലസ് 12,000 ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ പിക്ക് ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ 37,000 റുപ്പീസ് കിട്ടും ഓക്കെ 37,000 രൂപ അപ്പോൾ ഈ രണ്ട് സൈഡിൽ 37,000 എഴുതി ഓക്കെ എന്നിട്ട് ഇവിടെ ക്യാഷ് അക്കൗണ്ടിലോട്ടാണ് ഈ ബാലൻസ് ഉണ്ട് അതുകൊണ്ട് ക്യാഷിൻ്റെ എമൗണ്ട് എഴുതുന്നു 37,000 റുപ്പീസ് കിട്ടും ഓക്കെ
Apple account balance in the answer right test thunder under amount and what I get in the okay next Q in day Q in day 15,000 plus 14,000 or 29,000 rupees on it with the okay it with the under sale with the credit sale item on the 9,000 and the okay a cash account on e balance and bonus 29,000 rupees okay ഇനി ആറിന്റെ കോളമാണ് ബാലൻസ് ചെയ്യേണ്ടത് ആറിന്റെ കോളം ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും എമൗണ്ട് ഉണ്ട് 10,000 ആണ് കൂടുതൽ ആ 10,000 നമ്മൾ രണ്ട് സൈഡിലും എഴുതുക ഓക്കെ 10,000 ഓക്കെ 10,000 നിന്ന് 4,000 കുറയ്ക്കാൻ നേരത്തെ 6,000 റുപ്പീസ് എന്നാണ് കിട്ടുന്നത് ഓക്കെ ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം നോക്കാം ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് 37,000 29,000 6,000 എന്നീ എമൗണ്ടുകളാണ് വന്നിരിക്കുന്നത് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ക്യാപിറ്റൽ എന്ന് എഴുതി പിയുടെ എമൗണ്ട് 37,000 അതേപോലെ തന്നെ ക്യൂവിൻ്റെ എമൗണ്ട് 29,000 ഈ 29,000 അതേപോലെ തന്നെ ആറിൻ്റെ എമൗണ്ട് 6,000 ഓക്കെ 29,000 6,000 ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 72,000 എന്ന ഔട്ട് കിട്ടും ഓക്കെ അപ്പോൾ നോക്കുക പീക്ക് ക്യൂവിന് ആറിന് അവസാനം എല്ലാം റിയലൈസ് ചെയ്യുന്ന ശേഷം കിട്ടുന്ന ക്യാഷ് എമൗണ്ട് ആണ് 37,000 21,000 6,000 ഓക്കെ ഇതിനു ശേഷം നമ്മൾ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക നമുക്ക് ടാലി ആവണമെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ഓക്കെ രണ്ട് സൈഡ് ഈക്വലായി എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ആയി ഓക്കെ ഇത്രയുമാണ് ഒരു ഡിസൊല്യൂഷൻ സമയത്ത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഫേമിൻ്റെ അക്കൗണ്ട്സിൽ വരുന്നത് ഓക്കെ എനിക്കിത് ബ്രീറ്റ് എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കീപ് വാച്ചിങ് സ്റ്റേ ട്യൂൺ ഹാപ്പി ലേണിംഗ് താങ്ക് യു